ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ടു റോഷ്നാസ് കിച്ചൺ. റോഷ്നാസ് കിച്ചണോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാനൊരു കേക്ക് രസിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1K ആയതിൻ്റെ സന്തോഷത്തിൽ ഞാനൊരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ റോഷ്നാസ് കിച്ചൺ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി. അതുപോലെ ഷിബോസ് വിഷൻ എന്ന് പറഞ്ഞ ചാനല് ലൈവ് ഇടുമ്പം ലൈവിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയത്. അതുപോലെ ഷിബോസ് വിഷൻ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എനിക്ക് മാജിസ് വേൾഡും അവരും എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷിബോസ് വിഷൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇപ്പോൾ എല്ലാവരും നോക്കണത്, ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 പഞ്ചസാര പൊടിച്ചത്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 സ്പൂണ്, ബേക്കിംഗ് സോഡ 1 നുള്ള്. നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരിച്ചെടുക്കണം. 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. ഞാനത് 2 പ്രാവശ്യം അരച്ചിട്ടുണ്ട്. ഇനി 1 കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/2 റിഫൈൻഡ് ഓയില്. നമുക്ക് ഈ ഏക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി പതഞ്ഞ് വരണം. ഞാൻ ഇതിലോട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി പതഞ്ഞ് വരണം. നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചെടുക്കുകയാണ്. വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മുട്ടൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെ മണക്കം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ അരിച്ചുവെച്ച് മിക്സ്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിപ്പയിൽ അരിച്ചെടുത്ത് മിക്സ്ചർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് 1 ഭാഗത്തോട്ട് തന്നെ മെല്ലെ ഇളക്കി കൊടുക്കുക. സ്പീഡിൽ ഇളക്കി കൊടുക്കുക. അതുപോലെ 1 ഭാഗത്തോട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നമ്മൾ മെല്ലെ 1 ഭാഗത്തോട്ട് തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ നമ്മൾ ഈ മിക്സ്ചർ കറക്റ്റായിട്ടുണ്ടെങ്കിലും നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള കേക്കായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ നല്ല ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള കേക്ക് കിട്ടും. നമുക്കിതുപോലെ ബാക്കിയുള്ള മിക്സ്ചറും ചേർത്തിട്ട് ഇതുപോലെ 1 ഭാഗത്തോട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ മൈദ ഇതൊക്കെ ഓരോ കട്ടായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം മിക്സ്ചർ എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മേലെ നിൽക്കുന്ന ബബിൾസ്, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ബിരിയാണി പോട്ട് പോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്മിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ല കനമുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഞാനിതുപോലെ നല്ല കനമുള്ള ഒരു സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചതയ്ക്കുന്ന ഒരു സാധനമാണ്. ഏകദേശം 1 25 മിനിറ്റ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ഈ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തിവെക്കുക. തണുത്തതിന് ശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ച് കേക്കാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
നമുക്കിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യണം. ഞാൻ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനുള്ള ബൗളും ഈ ബ്ലേഡും ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിൽ ഇതേ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്യുക. ഇതുപോലെ ഞാൻ ഫസ്റ്റ് 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ അങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ഏകദേശം 2-3 മിനിറ്റ് അടുപ്പിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാണ് നമ്മൾ വിപ്പിംഗ് ക്രീം റെഡി ആയി വരും. ഞാൻ ആദ്യം 1 ലിറ്റർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും, പിന്നെ 2 ലിറ്റർ ബീറ്റ് ചെയ്തെടുക്കും. അങ്ങനെ 5 വരെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം റെഡി ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളിതാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ വീഴാത്ത ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ഇതുണ്ട്, അതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ടായി തേച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കാം. നന്നായി തേച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തോട്ടും സൈഡിലൊക്കെ നന്നായി തേച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചെറീസ് ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ ചെറീസ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പം കഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിലോട്ട് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് ഒന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടതാണ്. ഞാൻ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ചെടുക്കണം. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടും ഇതുപോലെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. കേക്ക് നന്നായി നനയുന്ന രൂപത്തിൽ നന്നായി തേച്ച് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതുപോലെ പിന്നെ നന്നായിട്ട് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ആക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെറീസും പിന്നെ വൈറ്റ് കോമ്പൗണ്ടും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ആക്കിക്കൊടുക്കുന്നുണ്ട്. നമുക്കിത് മൊത്തമായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. മൊത്തമായിട്ട് ഇതുപോലെ നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഡിസൈൻ ചെയ്യണേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ പൂക്കളൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ പൂക്കൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഞാനിതുപോലെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിത് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ സൈഡിലും അതുപോലെ നടുക്കിലും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറീസ് വെച്ച് കൊടുക്കുകയാണ്. എല്ലായിടത്തും എല്ലാ പൂക്കളും നമുക്ക് ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു റെസിപ്പിയാണത്. ടാറ്റാ, ബൈ ബൈ.